രാജ്ഘട്ടിലേർ ഗാന്ധി സ്മൃതിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങിനായി ദ്രൗപദി മുർമു പുറപ്പെട്ടത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം രാഷ്ട്രപതി ഭവന്റെ മുറ്റത്ത് ദ്രൗപദി മുർമുവിന് ഗാർഡ് ഓഫ് ഓണർ നൽകി. 11 മണിക്ക് രാഷ്ട്രപതിയുടെ ഓഫീസിലെത്തി രാംനാഥ് കോവിന്ദിൽ നിന്ന് ചുമതല ഏറ്റുവാങ്ങി. രാജ്ഘട്ടിലെ പുൽത്തകിടിയിലൂടെ നടന്ന് ഗാന്ധി സ്മൃതിയിൽ പൂക്കളർപ്പിച്ച് രാവിലെ 9:30 മണിയോടെ രാഷ്ട്രപതി ഭവന്റെ മുറ്റത്തേക്ക് ദ്രൗപദി മുർമുവിന്റെ വാഹനമെത്തി. സ്ഥാനമൊഴിഞ്ഞ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും കുടുംബാംഗങ്ങളും പൂക്കൾ നൽകി ദ്രൗപദി മുർമുവിനെ സ്വീകരിച്ചു. 10 മണിയോടെ രാംനാഥ് കോവിന്ദിനൊപ്പം രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വാഹനമായ മെഴ്സിഡസ് പുൽമാൻ ഗാർഡിൽ പാർലമെന്റിലേക്ക് കുതിരപ്പട്ടാളത്തിന്റെ അകമ്പടിയോടെ റെയ്സിന കുന്നിൽ നിന്ന് പുറപ്പെട്ട വാഹനം 10:10 പാർലമെന്റ് കവാടത്തിലെത്തി. ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, ചീഫ് ജസ്റ്റിസ് എൻ വി രമണ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. 10:15 ചരിത്ര പ്രസിദ്ധമായ സെൻട്രൽ ഹാളിലെ ചടങ്ങ്. ചീഫ് ജസ്റ്റിസ് എൻ വി രമണ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ദ്രൗപദി മുർമുവിനെ രാഷ്ട്രപതിയുടെ കസേരയിലേക്ക് രാംനാഥ് കോവിന്ദ് ആനയിച്ചു. പിന്നീട് ചടങ്ങിന് സാക്ഷിയാകാനെത്തിയ എല്ലാ നേതാക്കളെയും പ്രമുഖ വ്യക്തികളെയും രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിവാദ്യം ചെയ്തു. പാർലമെന്റ് കവാടത്തിൽ ആദ്യ സല്യൂട്ട് സ്വീകരിച്ചു. അശ്വാരൂഢ സേനയുടെ അകമ്പടിയോടെ പാർലമെന്റിൽ നിന്ന് തിരിച്ചെത്തിയ ദ്രൗപദി മുർമുവിന് രാഷ്ട്രപതി ഭവന്റെ മുറ്റത്ത് കുതിരപ്പട്ടാളം ഗാർഡ് ഓഫ് ഓണർ നൽകി. പതിനൊന്ന് മണിയോടെ രാഷ്ട്രപതി ഭവനിലെ ഓഫീസിലെത്തി ചുമതല ഏറ്റെടുത്തു. സ്ഥാനമൊഴിഞ്ഞ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് രാഷ്ട്രപതി ഭവനിൽ യാത്രയയപ്പ് നൽകി. ജൻപത്തിലെ 12-ാം നമ്പർ വസതിയിലാകും ഇനി രാംനാഥ് കോവിന്ദിന്റെ താമസം. PR സുനിൽ, കൈരളി ന്യൂസ്, ദില്ലി.